എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഒന്ന് രണ്ട് കിഡിലൻ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണം കേട്ടോ. എങ്കിലേ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്കൊന്ന് പോയാലോ. നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നിസാറിക്കൊക്കെ RT-PCR എടുത്തത് കാണിച്ചല്ലോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇത്താ ഇപ്പം അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയത്, നിസാറിക്കൊക്കെ എന്തെങ്കിലും വയ്യായിക തോന്നിയോന്നൊക്കെ. അപ്പോൾ നിസാറിക്ക് ഓഫീസ് ആവശ്യമായിട്ട് ബോംബെ, ബറോഡ, രാജസ്ഥാൻ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ടെസ്റ്റ് നടത്തിയത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്ന ശേഷം ഇങ്ങനെയുള്ള ദൂരയാത്രകളൊന്നും അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും പഴയതുപോലെ ഓഫീസിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളിലേക്കൊക്കെ ആയിപ്പോയി. അപ്പം ഇതിപ്പം വെളുപ്പിനുള്ള ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനും സുൽത്താനും നിസാർക്കായാണ് പോണത്. പോണത് മീൻസ് എയർപോർട്ടിലേക്ക് കേട്ടോ. അപ്പോൾ നിസാർക്ക് തന്നെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തോളൂ. അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും ദേ കണ്ട നേരം ഇങ്ങനെ വെളുത്ത് വരത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് കൂട്ടിനാണ് ഞാൻ സുൽത്താനെയും കൂടി വിളിച്ചത്. അപ്പോൾ ഇതാ റോഡൊക്കെ ഇതാ വിജനമായിട്ടിരിക്കുകയാണ് കേട്ടോ. പണ്ട് നമ്മൾ ഗൾഫിൽ പോകുന്ന സമയമൊക്കെയാണ് ഇങ്ങനെ ഈ എയർപോർട്ടിലേക്ക് പോകുമ്പം ഈ ഒരു സമയത്ത് യാത്ര ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളാണ് എന്നിലേക്ക് കടന്നു വന്നത് കേട്ടോ. ഇതിപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ നിസർക്കയെ വിട്ട ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇതിപ്പോൾ കണ്ട് എയർപോർട്ടൊക്കെ ഇങ്ങനെ ഈ ഓണത്തിന് അലങ്കരിച്ചിരിക്കുന്ന മാതിരി അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പം നിസർഗയെ വിട്ട് നിസർഗ ഉള്ളിൽ കയറിയ ശേഷമാണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പോഴേക്ക് നേരം കുറച്ചിങ്ങനെ വെളുത്ത് വരുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ എന്ത് പറയാൻ ഈ ഒരു യാത്രയൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ ഒരു വെളുപ്പിനെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സമയം. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, സുൽത്താന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതല്ലേ, പിന്നെ എന്തേ വണ്ടി എടുക്കാത്തതെന്ന്. എന്തോ അവൻ അതങ്ങോട്ട് വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല കേട്ടോ. ഞാനും പറയാറുണ്ട്, സുൽത്താൻ വണ്ടി ഓടിക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടത്തുള്ളൂ. ഇത് ഈ കാണുന്നത് നിയമസഭാ മന്ദിരമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയിടം വരെ വന്നതല്ലേ, അപ്പം നമുക്കൊന്ന് പാളയം മാർക്കറ്റിലൊന്ന് കയറിയിട്ട് പോവാം, എനിക്ക് കുറച്ച് മട്ടനും അതുപോലെ തന്നെ കുറച്ച് ഫിഷും ഒക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കുറേശ്ശെ വാങ്ങിക്കത്തേ ഉള്ളൂ. ഞാൻ പറയാറില്ലേ ഞാനങ്ങനെ ഫ്രീസറിൽ അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു പതിവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ സുൽത്താന് നെത്തോലി വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ എന്തായാലും കരിമീൻ കണ്ടപ്പോൾ എനിക്കത് വാങ്ങിക്കണമെന്ന് തോന്നി, അങ്ങനെ അതും വാങ്ങി. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോഴേക്കും നല്ല മണമാണ് കേട്ടോ. ഈ പൂക്കടയുടെ അടുത്തുകൂടി നടക്കുമ്പോഴേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോണത്. അപ്പം എന്താ റോഡിലൊന്നും അധികം ആരുമില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മളിതാ ഇപ്പം നേരെ വീട്ടിലെത്തി. രാവിലെ ലൈറ്റ് ഇട്ടിട്ട് പോയതാണ്, ലൈറ്റ് ഇപ്പോൾ കത്തിക്കിടക്കുന്നത്. ഇനി വേണം അകത്ത് ചെന്നിട്ട് ലൈറ്റൊന്ന് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ തേങ്ങ തീർന്നു പോയി. അപ്പോൾ ഞാൻ സുൽത്താൻ്റെ അടുത്ത് പറഞ്ഞു, സുൽത്താൻ മാക്കൊന്ന് തേങ്ങ പൊതിച്ച് തരുമോ മോനെ എന്ന് പറഞ്ഞപ്പോഴേക്ക് അവൻ്റെ തേങ്ങയൊക്കെ പൊതിച്ച് തരുകയാണ്. സാധാരണ ഈ പണിയൊക്കെ എനിക്ക് ചെയ്തു തരുന്നത് റിസ്വാനാണ് കേട്ടോ. അപ്പോൾ റിസ്വാന് ഇന്നിപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. റിസ്വാൻ നമ്മളുടെ മറ്റേ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ സുൽത്താൻ എനിക്ക് വാപ്പ ഇല്ലാത്തത് കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. ആ സുൽത്താൻ ഇങ്ങനെ മൂഡ് നല്ല മൂഡൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്ത് തരത്തുള്ളൂ. പിന്നെ നിസാർക്ക് സ്ഥലത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല കെയറാണ് കേട്ടോ എന്നെ. ഇപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ അടുത്ത് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു നീർദോശ ഉണ്ടാക്കണത് ഒന്ന് കാണിച്ചു തരുമോ എന്ന്. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എപ്പോഴെപ്പോഴെപ്പോഴും കാണിക്കാത്തത് കേട്ടോ. ഇപ്പം ഞാൻ ഇന്നിപ്പം നീർദോശ തന്നെ ഉണ്ടാക്കാൻ പോകണം. ഞാൻ വറുത്ത അരിപ്പൊടിയിലാണ് ഇത് ഉണ്ടാക്കണത്. അപ്പം ഞാൻ എന്താ ഒരു 3.5 സ്പൂണ് വലിയ സ്പൂണാണ് കേട്ടോ അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഏകദേശം 1 കപ്പോളം തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoonനോളം വലിയ ജീരകമില്ലേ ഫെന്നൽ സീഡ്,
അതും ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതായത് ഇതുപോലെ ആ മാവ് നിരക്കെയുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം നീർദോഷം എന്ന് പറയുമ്പോൾ തന്നെ അറിയത്തില്ലേ അതായത് വെള്ളം നല്ലതുപോലെ ചേരുന്ന ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ ഇതായത് ഇപ്പോൾ കട്ടിക്കാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതായത് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഇതിനെ കലക്കി നല്ല ലൂസാക്കി എടുക്കും മട്ടൺ കൊണ്ട് ഞാനിന്നൊരു കിഡ്ഡിലൻ ഐറ്റമാണ് തയ്യാറാക്കുന്നത് മട്ടൺ ചുക്ക കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഇളക്കുന്നൊന്നുമില്ല കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് നമുക്കിതൊരു 4 വിസിൽ വരെ വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ 4 വിസിൽ കേട്ട് കഴിഞ്ഞ് സ്റ്റീം പോയ ശേഷമേ ഇത് ഓപ്പൺ ചെയ്യാവൂ ഇപ്പോൾ ഇതിനിടയിൽ ഞാൻ എനിക്ക് ചായയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് കാരണം ഞാൻ രാവിലെ ചായ കുടിക്കാതാണ് പോയതൊക്കെ അപ്പോൾ എനിക്ക് ചായ കുടിക്കാതെ വന്നു കഴിഞ്ഞാൽ തലവേദന വരും കേട്ടോ അപ്പോൾ ഞാൻ ചായ എടുത്തിട്ട് ഇതുപോലെ മുറ്റത്തേക്ക് വന്നിരിക്കും അപ്പോൾ കുറച്ച് നേരമാണെങ്കിലും ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കണ്ണിനും നല്ലത് മനസ്സിനും നല്ലത് മൊത്തത്തിലൊരു സന്തോഷമൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോഴും കാഴ്ചകൾ കാണുമ്പോഴും ഒക്കെ അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോയിട്ട് ഇതാ നമ്മളുടെ മസാലപ്പൊടി തയ്യാറാക്കുകയാണ് അപ്പം നമുക്ക് മട്ടൺ ചുക്കയ്ക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി പാനിലേക്ക് ഞാനിവിടെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം 6 ടീസ്പൂണ് കുരുമുളകും 4 ടീസ്പൂണോളം മല്ലി മുഴുവനെയുള്ള മല്ലിയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകമാണ് അതായത് ഫെനൽ സീഡ് അതൊരു 4 ടീസ്പൂൺ വേണം പിന്നെ നമുക്ക് ചെറിയ ജീരകം സെയിം 4 ടീസ്പൂൺ തന്നെ എടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പട്ടയാണ് ഇതുപോലെ ഒരു ചെറിയ 2 പീസ് പട്ടയെന്ന് ഒടിച്ചിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഗ്രാമ്പൂവും ഇതുപോലെ ഒരു 3-4 എണ്ണം ഇട്ട് കൊടുത്തിട്ട് വറ്റൽ മുളക് ഒരു 5-6 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് ഇപ്പോൾ തുറന്നപ്പോൾ ഇതാക്കണ്ടോ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ കരിഞ്ഞു പോവും അതിൻ്റെ ആ ഒരു മണം മാറും ടേസ്റ്റ് മാറും അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനാവണം എന്നൊന്നുമില്ല ഒന്ന് ഇതാ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മളുടെ ചുക്കയുടെ മസാല എന്ന് പറയുന്നത് അപ്പോൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച ശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ 3 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് മീഡിയം സൈസ് സവളയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഇതിനേക്കാളും ടേസ്റ്റ് കേട്ടോ ഇതിലേക്ക് വീണ്ടും ഞാൻ എന്താ 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത പേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് മെൽറ്റായിക്കോളും എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയില്ലേ അതിൽ നിന്ന് നമുക്കൊരു 6 ടീസ്പൂണോളം പൊടി ഞാൻ ദേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓവറാവണ്ട കേട്ടോ ഓവറായിക്കഴിഞ്ഞാൽ വല്ലാതെ ഒരു മസാല കുത്തുണ്ടാവും അപ്പോൾ ഈ പൊടി നമ്മൾ ഞാനിവിടെ 6 ടീസ്പൂണായി ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച മണം മാറിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മട്ടൺ ഉണ്ടല്ലോ അത് ആ ചാറോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എളുപ്പമാണ് കേട്ടോ മട്ടൺ ചുക്ക ഉണ്ടാക്കാനായിട്ട് കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റും ആണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാല ഉണ്ടാക്കുമ്പോഴേക്ക് നമുക്ക് 6 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എടുക്കാം അപ്പോൾ ആ ബാക്കി മസാലപ്പൊടി എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഇതാ ഇത് ഇളക്കി ഇളക്കി എടുത്ത് ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സുൽത്താൻ ഇവിടെ ചാറ് മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും വറ്റിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ മട്ടൻ ചുക്ക നല്ല എന്ത് പറയാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ എന്നിട്ട് മീതെ ഞാൻ ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും
അപ്പോൾ നമ്മളുടെ മട്ടൺ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാനിപ്പം ഈ ഒരു മട്ടൺ ചുക്ക ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാനിപ്പം ഇതൊന്ന് ബോയിലായ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീർദോശ ഞാൻ ദേ ഒന്ന് കലക്കി നീർദോശയ്ക്കുള്ള മാവ് ഒന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ കറി ഉണ്ടാക്കിയ ശേഷമാണ് ഇതാ ഇതിപ്പോൾ പാനിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിങ്ങനെ മാവ് കോരി ഒഴിച്ച ശേഷം മൂടി വെക്കത്തില്ല കേട്ടോ. മൂടി വെക്കാതെ ഇതാ ഇതുപോലെ വെന്ത ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് ഞാൻ നീർദോശ തയ്യാറാക്കണത് കേട്ടോ. എളുപ്പത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. മൂടി വെക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു വല്ലാതൊരു എന്ത് പറയാൻ വേറെ ഒരു രീതിയിലാവും. എനിക്ക് കുറച്ച് ഇങ്ങനെ സോഫ്റ്റും ആവണം, എന്നാൽ ഇതുപോലെ കുറച്ച് സ്റ്റിഫും ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ മൂടി വെക്കാതെ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എളുപ്പമാണ് ഈ. പിന്നെ നീർദോശയ്ക്ക് നമ്മളിങ്ങനെ മാവ് ഇങ്ങനെ അരച്ച് വയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ മട്ടൺ റെഡിയാവാൻ വേണ്ടിയിട്ട് ഉള്ള അത്ര സമയം വച്ചിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനിടയിൽ നെത്തോലി കഴുകി വൃത്തിയാക്കി എടുത്തതിലേക്ക് കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളകുപൊടി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കും. പാകത്തിനുള്ള ഉപ്പ് കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഉച്ചത്തേക്ക് മതി. പക്ഷേ മീൻ ഫ്രഷോടുകൂടി വൃത്തിയാക്കി എടുത്തപ്പോഴേക്ക് മസാല ചേർത്ത് വെച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ ദേ സോറി ഫ്രിഡ്ജിലേക്ക് വെക്കും. പൊരിക്കുന്ന നേരം എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ദാ മട്ടൺ ഞാനിപ്പം പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരാളിന് ജോലിയുണ്ട്, ഒരാളിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് മുൻപ് തന്നെ അവർക്കുള്ള ആഹാരം കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. സുൽത്താൻ കണ്ടോ ഇതിൻ്റെ ചാറ് മാത്രമേ എടുക്കത്തുള്ളൂ, കഷ്ണമൊന്നും കഴിക്കത്തില്ല കേട്ടോ. ആഹാരം കഴിച്ചിട്ട് വന്ന ഉടൻ തന്നെ ഞാൻ മീൻകറി വെക്കാനായിട്ട് കയറി. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ട് ഞാനിവിടെ ഒരു 10-15 ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞെടുത്തതും ഒരു പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ എൻ്റെ ചെറിയ ചട്ടിയിൽ ആണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടിയും 3 teaspoonോളം കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇത്രയും പൊടികളെ ഞാൻ ഇതിലേക്ക് ചേർക്കത്തുള്ളൂ. പൊടിയുടെ പച്ചമണം മാറുമ്പോഴേക്ക് ഇതുപോലെ 1 cup വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ കൊടമ്പുളിയും ഇട്ട് കൊടുക്കും കേട്ടോ, 2 pieces. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് ഞാൻ ശരിക്കും ഞാൻ മാത്രമല്ല ഈ ഒരു കറി കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചാറ് എടുത്താൽ എടുത്ത് അത്രയേ ഉള്ളൂ. ഒരു അയല എടുത്തിട്ടുള്ളൂ, അതും കൂടി ഇട്ടിട്ട് മൂടി വെക്കുകയാണ്. പിന്നെ സുൽത്താന് ഉള്ള മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിപ്പം ജസ്റ്റ് സുൽത്താൻ പോകുമ്പോഴേക്ക് ഞാൻ കൊടുത്തു വിടും. കാരണം അവന് ജോലിയുള്ളതുകൊണ്ട് അവൻ നമ്മളുടെ മറ്റേ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കണത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ദാ മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ഒരുപാടങ്ങ് ക്രിസ്പി ആക്കാനൊന്നും നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്ക് തിരിച്ച് മറച്ചു വിട്ടിട്ട് ദാ ഈ ഒരു പരുവത്തിൽ ഞാൻ അങ്ങ് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ കൊടംപുളി ഇട്ട് വെച്ച അയല മീൻകറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. നത്തോലി ഫ്രൈയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് തുണി നനയ്ക്കാനും വേറെ കുറേ പണികൾ മടക്കി വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. ഞാൻ എനിക്കുള്ള ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ ദാ എൻ്റെ ചാനലിൽ എന്നെ കാണുവാണ്, സലൂ പ്ലസോ സലൂ കിച്ചനൊക്കെ ഈ സമയത്തിരുന്ന് കാണും. അപ്പോൾ നമ്മളുടെ ഇവിടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ പണിക്കാർ നിന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇതുപോലെ പെബിൾസ് കല്ല് വിരിച്ചിട്ട് പെബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മഴ പെയ്താലും ഇത് ഭൂമിയിലേക്ക് തന്നെ വെള്ളം താഴ്ന്നു പോയിക്കൊള്ളും. അപ്പം ഞാൻ ഇതാ എൻ്റെ ജീരകവെള്ളമൊക്കെ തീർന്നപ്പോഴേക്ക് ഞാൻ വീണ്ടും ജീരകവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം 2 times തിളപ്പിക്കേണ്ടി വരാറുണ്ട് കേട്ടോ, വലിയ പാത്രത്തിൽ തന്നെ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഫാനൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന്. ഈ ഒരു സംഭവം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല കിഡിലൻ സാധനമായിരിക്കുന്നത്, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനേക്കാളും എളുപ്പം നമ്മൾ തുണി കൊണ്ട് ലാഡറിൽ കയറി നിന്ന് തുടയ്ക്കുന്നതാണ്. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടെറസിൽ കയറി കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നു. അപ്പോഴേക്ക് സുൽത്താൻ പറഞ്ഞു അവൻ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എന്നാൽ ഇവിടെ ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആപ്പിൾ കുറച്ചിങ്ങനെ എന്ത് പറയാൻ, കുറച്ച് വലിയ ഫ്രഷ് ആയിട്ടുള്ളൊരു ആപ്പിൾ അല്ലായിരുന്നിരുന്നത്. അപ്പോൾ ഞാൻ 2 apples എടുത്തിട്ട് ഇതാ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതാ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കും കേട്ടോ.
അപ്പം ഞാൻ മുൻപ് ഇപ്പോഴൊന്നുമല്ല, പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇരുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇതിലേക്ക് പാനിലേക്ക് ഞാൻ ഏകദേശം ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട ശേഷം 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ രണ്ടും ചേർത്തത് ഇതുപോലെ ഒന്ന് മെൽറ്റായി വരണം കേട്ടോ. അതായത് ആ പഞ്ചസാരയും ബട്ടറും കൂടെ ഒന്ന് യോജിച്ച് വരുന്ന ആ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം സിന്നമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതില്ലേ, അതിട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ നല്ല ഒരു മണം വരും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ, കുറച്ച് കനത്തിലാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്, ആപ്പിൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കും. ഇപ്പോൾ 2 ആപ്പിളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് പരത്തി വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് മറ്റൊരു ബൗളിലേക്ക് ഞാൻ ദേ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ഒരു ഹാൻഡ് വിസ്കും ഉണ്ട്, ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കും. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്, നല്ല കട്ടിയുള്ള തൈരും കൂടി ചേർത്ത് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 1 ടീസ്പൂണോളം തേനുണ്ടല്ലോ, ചെറുതേനാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ 1 കപ്പ് മൈദാമാവും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇത് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബിസ്കു കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഒട്ടും കട്ട ഇരിക്കാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഈ മാവ് കുറച്ചൊന്ന് ലൂസായി വരും. ഒരുപാട് ലൂസാവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം പട്ട പൊടിച്ചത് സിന്നമൺ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കും. അതായത് ആ ഒരു ബാറ്ററിലും ആ ഒരു സിന്നമണിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഈ സിന്നമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ ആപ്പിളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ശേഷം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതായത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. അപ്പം ഇതൊരു എന്ത് പറയാൻ, ഒരു തട്ടിക്കൂട്ട് സ്നാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രീതിയിലും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതിന് വേണ്ടിയിട്ട് ഒന്നുണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ മൂടി വെച്ചിട്ടൊരു 15 മിനിറ്റ് വേണ്ടി വരത്തുള്ളൂ കേട്ടോ ഇത് റെഡിയാവാനായിട്ട്. അപ്പോൾ ഇതാ ഇത് കണ്ടോ, റെഡിയായി വന്ന ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മറ്റൊരു പെരിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആപ്പിൾ പൈയുടെയൊക്കെ ഒരു മണം ഇതിൽ ഉണ്ടാവും. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് മറിച്ചിട്ട് 1 മിനിറ്റ് വേണ്ട കേട്ടോ, അതിനുള്ളിൽ തന്നെ സംഭവം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും കണ്ടോ. ഇത് നമുക്ക് ചൂടോടുകൂടി ഇങ്ങനെ ഈ ഒരു പയ്യും നല്ല തണുത്ത ഐസ്ക്രീമും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവണത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഐസ്ക്രീമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ്. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, തണുപ്പിച്ച് കഴിക്കാനാണെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തൊരു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയോ വ്ലോഗോ ഇട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.